Hi friends, Easy Maths like everkum swagatham. Geometry and algebra padabhagathil ninnulla vruttangal enna bhagathe chila questionukalanu innu charcha cheyyunnu. Jyamithiyum beejagalum vruttangal enna bhagavumayi bandhappetta chila questions. Onnamathe chodyam, find the equation of circle with center AB and radius R. AB വൃത്തകേന്ദ്രവും R ആരവുമുള്ള ഒരു വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. ഇവിടെ കേന്ദ്രം AB, വൃത്തത്തിൽ ഒരു ബിന്ദു XY, ആരം R. അയാൾ ഇക്വേഷൻ ആണ് സർക്കിൾ. വൃത്തത്തിന്റെ സമവാക്യം X minus A whole square plus Y minus B whole square equal to R square. രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുന്ന അതേ സൂത്രവാക്യമാണ് വൃത്തത്തിന്റെ സമവാക്യം. X minus A whole square plus Y minus B whole square equal to R square എന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, find the equation of circle with the center 2, 3 and radius 5. And the equation of circle with the center 2, 3 and radius 5. But vruttathinte kendram 2, 3 ayinte aaram 5 vruttathinte samavakyam ezhuthunu. Namukkariyam vrutta kendram AB, aaram R. അയാൾ വൃത്തത്തിന്റെ സമവാക്യം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഇവിടെ എ ബിക്ക് പകരം 2, 3 ആണ്, റേഡിയസ് ആരത്തിന് പകരം 5 ആണ്. ആയതുകൊണ്ട് വൃത്തത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. ഇത് വിപുലീകരിച്ച് എഴുതണം, എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, വിപുലീകരിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 2 × 4 × 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 9 ഈക്വൽ ടു 25. നമുക്ക് ഇക്വേഷൻ എല്ലാം ഒരേ ഭാഗത്ത് കൊണ്ടുവരാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y പ്ലസ് 4 + 9 = 13 മൈനസ് 25 ഈക്വൽ ടു 0. ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y മൈനസ് 12 ഈക്വൽ ടു 0. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് 4. വൃത്തത്തിന്റെ കേന്ദ്രം ഒറിജിൻ അതായത് കേന്ദ്രബിന്ദുവും ആരം 4 ഉമായ വൃത്തത്തിന്റെ സമവാക്യം എഴുതുന്നു. നമുക്കറിയാം വൃത്തത്തിന്റെ കേന്ദ്രം 0, 0, ഇതിന്റെ ആരം 4, ഇതിന്റെ ഇക്വേഷനാണ് സമവാക്യമാണ് എഴുതുന്നത്. നമുക്കറിയാം വൃത്തകേന്ദ്രം എ ബി, ആരം ആർ, ആയാൽ സമവാക്യം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഇവിടെ എ ബിക്ക് പകരമായിട്ട് ഒറിജിൻ കേന്ദ്രം അതായത് മൂലബിന്ദു 0, 0, ആരം ആർ സ്ക്വയറിന് പകരമായി 4 സ്ക്വയർ തന്നിട്ടുണ്ട്. ആയതുകൊണ്ട് വൃത്തത്തിന്റെ സമവാക്യം ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് എച്ച് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. എച്ച് മൈനസ് 0, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. ഇതാണ് വൃത്തത്തിന്റെ സമവാക്യം. നാലാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ ഗിവൺ സർക്കിൾ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ ഗിവൺ സർക്കിൾ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36 എന്ന വൃത്തത്തിന്റെ കേന്ദ്രവും ആരവും കണ്ടെത്തുക എന്നതാണ് ചോദ്യം.
നമുക്കറിയാം ഒരു വൃത്തത്തിന്റെ കേന്ദ്രം എ ബി ആരം ആർ ആയാൽ വൃത്തത്തിന്റെ സമവാക്യം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഇതേ രൂപത്തിൽ എഴുതുമ്പോഴേ നമുക്ക് വൃത്തത്തിന്റെ കേന്ദ്രം സെന്റർ 4 5 എന്നും ആരം 6 എന്നും കിട്ടുന്നു. സമവാക്യത്തെ തന്നിരിക്കുന്ന സമവാക്യത്തെ ഇക്വേഷൻ ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ സമവാക്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്രം 4 5 അതുപോലെ തന്നെ ആരം 6 ആണ് എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി ഗിവൻ സർക്കിൾ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36 എന്ന സമവാക്യമുള്ള വൃത്തത്തിന്റെ കേന്ദ്രവും ആരവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം വൃത്തത്തിന്റെ സമവാക്യം വൃത്തത്തിന്റെ കേന്ദ്രം എ ബിയും ആരം ആറുമായാൽ വൃത്തത്തിന്റെ സമവാക്യം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ആയതുകൊണ്ട് തന്നിരിക്കുന്ന സമവാക്യത്തെ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയറിനെ എക്സ് മൈനസ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആറ് സ്ക്വയർ എന്ന് എഴുതാം. വൃത്തത്തിന്റെ സമവാക്യത്തിന്റെ രൂപത്തിലായി. ആയതുകൊണ്ട് ഇവിടെ വൃത്തത്തിന്റെ കേന്ദ്രം മൈനസ് 4 മൈനസ് 5 ആരം 6 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സാധാരണഗതിയിൽ അല്പം ബുദ്ധിമുട്ടായി വരുന്ന ക്വസ്റ്റ്യനുകൾ പലപ്പോഴും റിവേഴ്സ് ആയാണ് ചോദിക്കുക. സമവാക്യം തന്ന് അതിൻ്റെ കേന്ദ്രവും ആരവും കണ്ടെത്താനുള്ള ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പലപ്പോഴും 3 മാർക്കിനെയും 4 മാർക്കിനെയും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി ഗിവൺ സർക്കിൾ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y മൈനസ് 11 ഈക്വൽ ടു 0. ഇക്വേഷൻ നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്തുന്നതിനായി നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സമവാക്യം എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y മൈനസ് 11 ഈക്വൽ ടു 0. അപ്പൊ അതിനെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y ഈക്വൽ ടു 11 മൈനസ് 11 അപ്പുറത്ത് കൊണ്ട് 11 ആക്കി. കംപ്ലീറ്റിംഗ് സ്ക്വയർ വർഗം പൂർത്തീകരിക്കൽ രീതി നമുക്ക് മനസ്സിലാക്കാം. എക്സ് സ്ക്വയർ മൈനസ് 6x എന്നീ ഒരു പൂർണ്ണവർഗമാക്കണം. അതിനായി എക്സ് കോയിഫിഷ്യന്റ് എക്സ് ഗുണോത്തരത്തിന്റെ പകുതിയുടെ വർഗം എക്സ് കോയിഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ കൂട്ടണം. കൂട്ടുമ്പോൾ രണ്ട് വശത്തും നമ്മൾ കൂട്ടണം. എക്സ് കോയിഫിഷ്യന്റ് 6 സിക്സിന്റെ ഹാഫ് 3 3 സ്ക്വയർ എക്സ് ഗുണോത്തരത്തിന്റെ പകുതിയുടെ വർഗം എക്സ് എന്റെ കോയിഫിഷ്യന്റ് 6 ഹാഫ് 3 അതിന്റെ സ്ക്വയർ 9 രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ വർഗം പൂർത്തീകരിക്കാനായിക്കൊണ്ട് വൈ ഗുണോത്തരമായിട്ടുള്ള 8 പകുതിയുടെ സ്ക്വയർ വർഗം രണ്ട് വശത്തും കൂട്ടുക. അങ്ങനെ ഇതിനെ ഇത്രയും ഭാഗത്തെ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 11 പ്ലസ് 9 പ്ലസ് 16 36 ഈക്വൽ ടു എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ. ഇത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന രൂപത്തിലേക്കായി. ആയതുകൊണ്ട് തന്നെ വൃത്തത്തിന്റെ കേന്ദ്രം 3 4 ആരം ആർ എന്ന് കിട്ടുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. കുട്ടികൾ നല്ല പോലെ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ വിദ്യാകരണ ബുക്കിലെ ക്വസ്റ്റ്യനുകളും ചെയ്തു പഠിക്കുക.